എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാജേഷ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇസ്രായേൽ ഹമാസിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ പറയാതെ തന്നെ പലയിടത്തും സൈബർ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സൈബർ അറ്റാക്കിൻ്റെ കാര്യം, അതായത് മനുഷ്യന്മാർ ഫിസിക്കലി യുദ്ധം ചെയ്തത് വിട്ടുകൊണ്ട് ഇനി സൈബർ അറ്റാക്ക് പല രാജ്യങ്ങളും വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ട്, പക്ഷേ നമ്മളത് വലിയ രീതിക്ക് അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അതേപോലെ ബയോവെപ്പം വാർ, ഇപ്പോൾ കോവിഡൊക്കെ വന്നത് ഒരു ബയോവെപ്പം വാർ ആണെന്നുള്ള രീതിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ യുദ്ധമൊക്കെ നേരിട്ട് കയറിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ വെടിവെച്ചുകൊണ്ടോ ഒന്നുമല്ല ഇനി വരാൻ പോണ യുദ്ധം, ഒന്നില്ലെങ്കിൽ സൈബർ അറ്റാക്കുകളായിരിക്കും, ഇല്ലെങ്കിൽ ബയോ വെപ്പം വാറുകളൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ പണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ സൈബർ അറ്റാക്ക് ഏതൊക്കെ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ രീതിക്ക് അറിയില്ല. നമുക്ക് തന്നെ ഇന്ത്യൻ സൈബർ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹമാസിലുള്ള തീവ്രവാദി, അവിടുത്തെ കുറേ സൈബർ അറ്റാക്കുകൾ ഇന്ത്യ നമ്മൾ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കുറേ സൈറ്റുകളെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും അതേപോലെ അല്ലെങ്കിൽ മാൽവെയറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വൈറസോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഡാറ്റ എടുത്തിട്ട് പോകുന്ന കാര്യം, ഇപ്പോൾ AIIMSലുള്ള നമ്മുടെ ഡാറ്റാസൊക്കെ ഹാക്ക് ചെയ്തു എന്നുള്ളൊരു ന്യൂസൊക്കെ നമുക്കുണ്ട്. അതായത് നമ്മൾ കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മുടെ ഫിസിക്കലി ഉള്ള ഡാറ്റ മൊത്തം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് AIIMS ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അവിടുത്തെ സോഫ്റ്റ്വെയറിൽ കയറി അത് ഭയങ്കരമായിട്ട് ഹാക്ക് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിനെതിരെ നമ്മുടെ അവിടുത്തെ ഇന്ത്യൻ സൈബർ ഫോഴ്സുകാർ ശക്തമായിട്ട് ഹമാസിലുള്ള പല സോഫ്റ്റ്വെയറും ഭയങ്കര ഹാക്ക് ചെയ്ത് ഇല്ലാതാക്കി നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇസ്രയേലും ഹമാസും നമ്മൾ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രയേലിലെ ഹാക്കേഴ്സ് ഹമാസിൻ്റെ ഇതേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇസ്രയേൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അവരെയൊക്കെ ഹമാസ് ഗാസയിലുള്ള ആൾക്കാർ ഇതേമാതിരി സൈബർ വാർ അറ്റാക്കൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളൊരു, ശരിക്കും ഒരു അഞ്ച് കാറ്റഗറിയാണ് ശരിക്കും ഈ ഹാക്കിങ്ങിലുള്ളത്. അതായത് ഈ സൈബർ വാറിൽ കൂടുതൽ ഒന്ന് ഹാക്കിംഗ് ആണ്. അതായത് ഹാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഡീറ്റെയിൽസ് ആരെയും കൊടുത്തിട്ട് നമ്മൾ അതിൽ വെച്ച് ഹാക്ക് ചെയ്ത് പോകണു, ഇല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഇതേപോലെ ഹാക്ക് ചെയ്ത് പോകുന്നതൊക്കെ ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വേറൊരാൾ നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഹാക്കിംഗ് എന്ന് പറയുന്നത് പറയും. പിന്നെ ഉള്ളത് വേണ്ടിയിട്ട് വരുന്നത് മാൽവെയർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് മാൽവെയർ എന്ന് പറയുന്നത് ഒന്നുമില്ല വേറെ ഒന്നുള്ള വൈറസ്, അതായത് വൈറസ് നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് തരിക. അതായത് നമ്മൾ വല്ല ലിങ്ക് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വൈറസ് കയറി, ആ വൈറസ് വെച്ചിട്ട് നമ്മുടെ ഫുൾ സിസ്റ്റം അത് കൺട്രോൾ എടുക്കാൻ പറ്റുന്ന രീതികളുണ്ട്. പിന്നെ ഫിഷിംഗ് എന്ന് പറയും, ഫിഷിങ്ങും തേവിൽ സെയിം തന്നെയാണ്. അതായത് നമ്മൾ വേണം വെച്ചിട്ടല്ല, നമ്മളെ ആരെങ്കിലും ഇപ്പോൾ ഫിഷിങ്ങിനോട് ഉദ്ദേശിച്ച് ചൂണ്ടിയിട്ട് പിടിക്കുക എന്നുള്ള രീതിക്ക് നമുക്കൊരു ലിങ്കോ കാര്യങ്ങളോ ആരെങ്കിലും അയക്കും. നമ്മൾ ആ ലിങ്ക് അറിയാതെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് അറ്റ് എ ടൈം നമ്മുടെ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർമിഷൻ കൊടുക്കുന്ന രീതിക്കുള്ള ഒരു രീതിയാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. DOS എന്ന് പറയുന്നൊരു ഇതുണ്ട്. DOS മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഈ എൻഗേജ്ഡ് ആക്കുക എന്നൊക്കെ പറയും സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ വെബ്സൈറ്റൊക്കെ ഒരുപാട്, ഇപ്പോൾ നമ്മളിപ്പോൾ റിസൾട്ട് ടെൻത്തിൻ്റെ SSLC റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ PSC ഒക്കെ റിസൾട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേര് സൈറ്റിലേക്ക് വരുന്ന സമയത്ത് സൈറ്റ് ജാമായിട്ട് ഹാങ്ങായി നിൽക്കുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. അത് വേണം വെച്ച് ഒരുപാട് ആൾക്കാർ DOS വഴി, അതായത് ഇഷ്ടംപോലെ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്, എന്തെങ്കിലും ഒരു വലിയൊരു എമർജൻസി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവിടെ സോഫ്റ്റ്വെയറിലായിരിക്കും എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് ആ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ ആ വെബ്സൈറ്റ് ഹാങ് ആവുകയാണെങ്കിൽ പല ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിക്ക് സിസ്റ്റങ്ങളൊക്കെ സ്റ്റോപ്പായി പോകുന്നു, ഇല്ലെങ്കിൽ സെർവർ ഡൗൺ ആയി പോകുന്ന രീതിക്കാണ് DOS ഉള്ളത്. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നോർമലി നമ്മുടെ ഇവിടുത്തെ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ATM PIN നമ്പർ ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കാർഡിൻ്റെ നമ്പർ ചോദിക്കുക, ATM മൊബൈൽ നമ്പർ OTP ഒക്കെ വെച്ചിട്ട് നമ്മുടെ, അതായത് നമ്മൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെടുന്നതിനാണ് ഈ സോഷ്യൽ എഞ്ചിനീയർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അഞ്ച് കാറ്റഗറിയാണ് ഈ ശരിക്കും ഈ സൈബർ വാറിന് വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ ആരൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് വലിയ രീതിക്ക് ആർക്കും തന്നെ അറിയില്ല എന്നുള്ള സത്യാവസ്ഥ. പക്ഷേ ഇനി വരും വർഷങ്ങളിലൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൈബർ അറ്റാക്കിങ്ങും സൈബർ അതായത് വാറുകളൊക്കെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഇസ്രയേലിൽ ഇപ്പോൾ ഈ ഹമാസ് യുദ്ധം നടക്കുന്ന ചെറിയൊരു അപ്ഡേറ്റ് പറയുകയാണ്, ഇപ്പോൾ എല്ലാവരും ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നുള്ള രീതിക്കുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇതിലൊരു നിലപാടെടുത്തിട്ട് ഒരു യൂസും ഇല്ല. എന്ന് പറഞ്ഞാൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്തോ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തോ നമുക്ക് വലിയ ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും അവിടെ നിന്നില്ല. അതുകൊണ്ട് നമ്മൾ വലിയ ബിസിനസ്സൊന്നും അങ്ങോട്ട് ചെയ്യാത്ത ഉടനെ ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഈ ന്യൂട്രൽ പോണ പോലെ തന്നെ പോകുന്നതിന് ബെറ്റർ. പക്ഷേ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അമേരിക്കയും ഇംഗ്ലണ്ടൊക്കെ എന്തിനാണ് ഇത്ര ശക്തമായിട്ട് ഇസ്രായേലിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അവർ ഇപ്പോൾ USA ആണെങ്കിൽ ഇപ്പോൾ ജോ ബൈഡനും അവരുടെ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ഇസ്രായേൽ വന്ന് സന്ദർശിച്ചു, അതേമാതിരി UK എന്ന് വന്നിട്ട് ഇതേമാതിരി പ്രൈം മിനിസ്റ്റർ വന്ന് വിസിറ്റ് ചെയ്യുന്ന രീതിക്കൊക്കെ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയൊരു ആശയമാണ്. അതിന് മെയിനായിട്ടൊരു ഉത്തരം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇത് മെയിനായിട്ട് ഈ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ഒരു കൺട്രിയാണ് ഇപ്പോൾ US ആയാലും UK യിലും.
ആയിരിക്കും അവിടെ. എന്താ പറഞ്ഞാൽ ജൂതന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതും ജൂതന്മാരുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതും യു എസും യു കെ ആയതുകൊണ്ട് അവിടെ 2024 ഇലക്ഷൻ വരാൻ പോകണം. ഇലക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ സപ്പോർട്ട്, ജൂത വോട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ജൂതന്മാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഈ രണ്ട് കൺട്രീസ് നിൽക്കുന്നുള്ളത് ഇതിൻ്റെ ശരിക്കുള്ള പൊളിറ്റിക്കൽ സൈഡ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അല്ലാണ്ട് വേറെ ബെനിഫിറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സൈബർ അറ്റാക്കിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന ഡൗട്ടോ കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് മാത്രമായിട്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.